നമസ്കാരം, ഞാൻ രാഗശ്യംജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിപ്പോൾ ഒരു പനി വരിക അല്ലെങ്കിൽ ഒരു മേലായിക വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു സിംറ്റംസ് ഉണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിന് ഒരു അസുഖം വരികയാണെങ്കിൽ ഒരു സിംറ്റം കാണും. അപ്പോൾ ഇതെന്നാ വണ്ടിയുടെ പരിപാടിയൊക്കെ മാറ്റി ഇനിയിപ്പോൾ ആശുപത്രി പരിപാടി തുടങ്ങിയോ അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ ഇത് വല്ലതും തുടങ്ങിയോ എന്ന് കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നും. ഒരിക്കലുമില്ല, ഇതിനകത്ത് ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല. നമ്മുടെ വാഹനവും ഇതുപോലെ ഓരോ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും. സിംറ്റംസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ആദ്യമേ ആ ഒരു സിംറ്റം കാണിച്ചു തുടങ്ങും. അതായത് ഇപ്പം നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ പമ്പ് ഒരു കംപ്ലൈൻറ്റ് കാണിക്കാൻ തുടങ്ങാൻ പോവുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു സ്റ്റാർട്ടിങ് ഡിലേയും കാര്യങ്ങളൊക്കെ കാണിക്കും. അതായത് പെട്ടെന്ന് സ്റ്റാർട്ട് ആകുന്നില്ല. ഇനിയിപ്പോൾ ബാറ്ററിയുടെ ഒരു കേസാണെങ്കിൽ ഇതുപോലെ തന്നെ, ഇപ്പം ബാറ്ററിക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നെന്ന് വെക്കുക, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിക്ക് ഒരു ഇഷ്യൂ വരാൻ തുടങ്ങുകയാണ്, അന്നേരം ആദ്യം കാണിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിലെ ലൈറ്റെല്ലാം ഒന്ന് മങ്ങാൻ തുടങ്ങും. സ്റ്റാർട്ടിങ് ഒരു ഇച്ചിരി ഡിലേ കാണിക്കും. ഡിലേ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സൈക്കിളിൽ കറങ്ങാനുള്ളത് ചിലപ്പോൾ രണ്ട് സൈക്കിളാകും, അല്ലെങ്കിൽ ഒന്ന് ലാഗ് ചെയ്തായിരിക്കും സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ സിംറ്റംസ് ആണ്. ഇതുപോലെ ഏതെങ്കിലും ഒരു സിംറ്റം നമ്മുടെ വാഹനത്തിൽ കാണിക്കുകയാണെന്നുണ്ടല്ലോ, അതായത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സിംറ്റംസ് കാണിക്കാൻ, ഇപ്പം തന്നെ എ സിയുടെ ഒരു ഇഷ്യൂ ഞാൻ പറഞ്ഞുതരാം. എ സിക്ക് ഇപ്പം നമുക്ക് നല്ല കൂളിംഗ് ഉള്ളൊരു വാഹനം പെട്ടെന്ന് ഇച്ചിരി കൂളിംഗ് കുറഞ്ഞു, നമ്മൾ ചിന്തിക്കുന്ന വെയിലിൻ്റെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം ഒന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യുന്ന എപ്പോഴും നല്ലതായിരുന്നു. എന്ത് പ്രശ്നമാണെങ്കിൽ പോലും നമുക്ക് ഫീൽ ചെയ്യും, അത് നമുക്ക് ഫീൽ ചെയ്ച്ച് തരും നമ്മുടെ വാഹനം ഇന്ന വല്ല ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ കൊണ്ട് കാണിച്ച് അത് ചെക്ക് ചെയ്തിരിക്കണം. ഇൻ കേസ് നമ്മൾ അത് ചെക്ക് ചെയ്തിട്ടില്ല, വേറെ കുഴപ്പമൊന്നുമില്ല, പൊക്കോട്ടെ എന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ ചെറിയ ഒരു മുള്ളു കൊണ്ടെടുക്കാൻ പറ്റുന്നത് പിന്നെ ഒരു തൂമ്പ കൊണ്ടെടുക്കുന്ന ഒരു സ്കീമിൽ തന്നെ നമ്മുടെ വാഹനത്തിനും അത് എഫക്റ്റ് ചെയ്യും. എനിക്കറിയുന്ന പല കസ്റ്റമേഴ്സും ചെറിയൊരു സൗണ്ട് ഉണ്ടെങ്കിൽ പോലും ഓടി വന്ന് എന്നെ കണ്ടിട്ട് പറയും ഇന്ന പോലൊരു പ്രശ്നമുണ്ട് രാകേഷ്, എന്താണ് അല്ലെങ്കിൽ ഒരു സംശയം അതൊന്ന് തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നമ്മൾ ഓടിച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ കേസായിരിക്കും. കഴിഞ്ഞ ദിവസം തന്നെ ഒരു എക്സാമ്പിൾ പറയുന്ന ഒരു സ്വിഫ്റ്റ്, നമുക്ക് അതുപോലെ വേണ്ടപ്പെട്ട ഒരു കസ്റ്റമറാണ്. അപ്പം കഴിഞ്ഞ ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു സൗണ്ട്, ആദ്യം ഓടിച്ച് നോക്കി വലിയ പ്രശ്നമില്ല, പക്ഷേ ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു, വല്ല ബ്രേക്ക് വല്ലതും കയറിയിരുന്ന് നമുക്ക് കേൾക്കുന്ന ഒരു സൗണ്ട് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെയും ആ ഒരു സൗണ്ട് കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു. നമ്മളത് കയറ്റി ചെക്ക് ചെയ്ത് നോക്കി, ഗിയർ ബോക്സിൽ നിന്നായിരുന്നു ആ സൗണ്ട് കേട്ടോണ്ടിരുന്നത്. വളരെ മൈന്യൂട്ടായിട്ട് ഒരു ബ്രേക്കിൻ്റെ അവിടെ എന്തോ കീ എന്ന് പറഞ്ഞ് കേൾക്കുന്ന ഒച്ചയായിരുന്നു. കയറ്റി ചെക്ക് ചെയ്തപ്പം ഗിയർ ബോക്സിൻ്റെ ഒരു ബെയറിങ് പോയതായിരുന്നു. അപ്പം ഇതുപോലെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അത് അത്രയും പെട്ടെന്ന് പുള്ളിക്കത് ക്യാച്ച് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം, ജസ്റ്റ് നമ്മൾ വാഹനം ഓടിക്കുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് നമുക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് മറക്കാതെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തോണം. അത് എത്രയും പെട്ടെന്ന് തന്നെ കാണിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ, കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ക്ലിയർ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ വാഹനത്തിൻ്റെ ലൈഫും കൂടുന്നതായിരിക്കും. നമുക്ക് ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ഒരു ടെൻഷനും വെച്ച് വാഹനം ഓടിക്കേണ്ടി വരുന്നില്ല.